ബഷീർ ഭാഷി ഇപ്പോ മറ്റേ ബിഗ് ബോസിലൂടെ ഭയങ്കരമായിട്ട് തരംഗമായി, രണ്ട് ഭാര്യമാരും ഇതൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാര് ആൾക്കാര് ഭയങ്കരമായിട്ട് ജീവിതം ആസ്വദിച്ച് നോക്കി കാണുന്ന ഒരാളാണ് ബഷീർ ഭാഷി. ഒരുപാട് ഫാൻസ് ഉണ്ട്, ഒരുപാട് വ്യൂവേഴ്സ് ഉള്ള ഒരു ചാനലാണ്. അവരുടെ ജീവിതത്തിനോട് തന്നെ ഒരുപാട് ആളുകൾക്ക് അസൂയയും അല്ലെങ്കിൽ ആഗ്രഹമൊക്കെ ഉണ്ട് അതുപോലെ ജീവിക്കാനും, അതുപോലെ അങ്ങനത്തെ ക്യൂട്ട്നെസ് ആയിട്ടുള്ള വീഡിയോസും അതൊക്കെ ഇട്ടിരുന്ന വൈറലായിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോയിൽ ഒരു ഭാഗം വന്നേക്കുന്നത് മകളെ ഒരുപാട് തല്ലി പരീക്ഷയ്ക്ക് മാർക്കില്ലാത്തതിന്റെ പേരില് അങ്ങനെ ഒരു വീഡിയോ. അത് അതിലൊരാളുടെ ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, തല്ലണേനെ അറിഞ്ഞും പുറഞ്ഞും തല്ലിയത് എങ്ങനെയും തല്ല. അതായത് ആദ്യത്തെ വട്ടം ഈ കുട്ടികളെ തല്ലുന്ന രീതി തന്നെ ഉണ്ടല്ലോ, അത് ശരിയായിട്ടുള്ള രീതിയല്ല. അല്ല ഇത് പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വട്ടം പരീക്ഷ കഴിഞ്ഞു, പരീക്ഷ കഴിഞ്ഞപ്പോ മാർക്ക് കിട്ടിയപ്പോ വളരെ കുറവായിരുന്നു. അപ്പോ ആദ്യ ഭാര്യ തല്ലാൻ വന്നു, തടഞ്ഞു, ഒരു രണ്ടാളും കൂടി തടഞ്ഞു, അടിയിന്ന് രക്ഷിച്ചു. അത് രണ്ടാമത് എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോ അതിലും മാർക്ക് കുറവ്, അപ്പോ തല്ലുന്ന കണ്ടപ്പോ തൊടാൻ പോയില്ലേ മാറി നിന്ന് അടി കൊള്ളണം കണ്ടവര് വിചാരിച്ചു. എന്നിട്ട് ആദ്യത്തോട്ടം പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ ടി വിയുടെ കുഴപ്പമെന്ന് വെച്ചിട്ട് ടി വി ബാൻ ചെയ്തിരുന്നു വീട്ടിൽ നിന്ന്. അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ നേരിട്ട് ഇപ്പൊ ഇങ്ങനത്തെ മാർക്ക് വന്നു, ഇപ്പോഴും മാർക്ക് കൂടുതലില്ല. അപ്പൊ വീണ്ടും തല്ലിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും മാർക്ക് അടുത്തോട്ടം ശരിയാവണം അല്ലെങ്കിൽ അങ്ങനെ മക്കൾക്ക്. ഇതിൽ എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോ മാർക്ക് കുറഞ്ഞു, മാർക്ക് കുറഞ്ഞതിനുള്ള കാരണം പല കാരണങ്ങളുണ്ടാവും. കുട്ടികളെ സംബന്ധിച്ചിട്ട് ഏകാഗ്രത കിട്ടാണ്ടിരിക്കാനും അല്ലെങ്കിൽ എന്താ പറയാ ഒരു വേറെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് താല്പര്യം ഉണ്ടാവണം, അതായത് ചിലപ്പോ പഠിക്കാനുള്ള താല്പര്യ കുറവുണ്ടാവും. അവരും ഇപ്പോ ബൾബ് കണ്ടുപിടിച്ച ആളായാലും ഡിസ്നി കണ്ടുപിടിച്ച ആളായാലും ഇവരൊന്നും പഠിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്ത ആൾക്കാരാവില്ല, അവർക്ക് വേറെ താല്പര്യം ഉണ്ടാവാം. അതെ, കുട്ടികളും താല്പര്യങ്ങളും മനസ്സിലാക്കണം, പഠിക്കാനുള്ള താല്പര്യം കുറവുള്ള കാരണങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ആ കാരണത്തിനാണ് ചികിത്സിക്കാൻ, അല്ലാതെ കുട്ടീനെ അടിച്ചിട്ടോ അല്ലെ അങ്ങനെ കാര്യമില്ല. അങ്ങനെ അടിച്ചു വളർത്തി കഴിഞ്ഞാൽ ഒരു കുട്ടികളും നന്നാവുന്ന എനിക്ക് തോന്നുന്നില്ല. ആഗ്രഹമുള്ള ആളുകൾ തന്നെയാണ് പഠിക്കുള്ളൂ, പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളെ പഠിക്കുള്ളൂ. അതായത് അവർക്കുള്ള ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. നമ്മള് നമ്മുടെ ആഗ്രഹങ്ങൾ അവരെ വെറുതെ ആവശ്യമില്ലാണ്ട് അടിച്ചേൽപ്പിക്കരുത്. അടുത്തോട്ട് മാർക്ക് കിട്ടില്ല ഇങ്ങനെ ചെയ്യുന്നത് ചിലപ്പോ ആ കുട്ടി ആത്മഹത്യ ചെയ്യാൻ വരെ സാധ്യത ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അയ്യോ എന്റെ മോള് മരിച്ചു എന്ന് പറഞ്ഞിട്ട് മോൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിട്ടില്ല. ഈ വിഷയം മാത്രമല്ല ഞാൻ പറയുന്നത്, ഇതുപോലെ ചെയ്യുന്ന പേരൻസ് ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് ആ കുട്ടിക്ക് എത്ര മെന്റലി ടോർച്ചറിങ് ആയിരിക്കും, അവരുടെ ഹോർമോണുകൾ എത്ര മാറിക്കൊണ്ടിരിക്കും, അവർക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതും കൂടി ആവുന്നതോടുകൂടി അവർക്ക് ടെൻഷൻ ആവും, ചിലപ്പോ അവര് ഇനിയും ജീവിച്ചിട്ട് കാര്യം മരിക്കുക എന്നുള്ളത് മാർക്ക് എന്നെ കൊണ്ട് വാങ്ങാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഒരിക്കലും പ്രഷർ ചെയ്തിട്ട് പഠിപ്പിക്കരുത്, പഠിക്കാൻ ആഗ്രഹമില്ലാത്ത കുട്ടികൾ പഠിക്കില്ല, അവർക്ക് വേറെ എന്തെങ്കിലും മാർഗങ്ങള് അല്ലെങ്കിൽ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനാണ് കൂടുതൽ. അതായത് വെറുപ്പിക്കല്ല വേണ്ടത്, ഒരാളെ വിനോദങ്ങളിൽ നിന്ന് ഒഴിവാക്കുക. അതായത് ഇപ്പോ ഇപ്പൊ ഒരു കുട്ടി പഠിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിന് കാരണം കണ്ടെത്താ, കൂട്ടുകാരൊപ്പം കളിക്കാൻ പോണു അല്ലെങ്കിൽ സ്പോർട്സിൽ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ എന്താ പറയാ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള വിനോദങ്ങളിൽ കൂടുതൽ ശ്രദ്ധ. അതിനൊറ്റടിക്ക് അത് വേണ്ടാന്ന് വെപ്പിക്കുക, ബാൻ ചെയ്യിപ്പിക്കുക, അതൊന്നും ശരിയായിട്ടുള്ള രീതിയല്ല. കുട്ടികൾ എന്താ സന്തോഷിക്കണ്ടേ? അവർക്ക് എന്താ ഒരു പ്രഷറുള്ള ജീവിതമാണോ? അതായത് ഒരു ഡിഗ്രി കാലം വരെ അവർക്ക് ഇങ്ങനെ ഭയങ്കര പ്രഷർ ചെയ്തിട്ട് പിന്നെ ജോലിക്ക് വീണു, അവിടെയും പ്രഷർ, മൊത്തം പ്രഷർ കൊടുത്ത് പ്രാന്താക്കണമെന്ന്. മാത്രമല്ല നിങ്ങളുടെ താല്പര്യങ്ങളെ മാക്സിമം അടിച്ചേൽപ്പിക്കാതിരിക്കുക കുട്ടികളുടെ അടുത്ത്. പാരന്റ്സ് അല്ല വിഷയം മനസ്സിലാവുന്നുണ്ടാവില്ല, ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത്. അവർക്ക് ട്യൂഷൻ കൊടുക്കുക, അവർക്ക് പ്രൈവറ്റ് ആയിട്ട് ഇത് കൊടുത്ത് പറഞ്ഞു കൊടുത്ത് അവർക്ക് പഠിപ്പിച്ചെടുക്കുക, അങ്ങനെ നോക്കുക എന്നല്ലാണ്ട് വെറുതെ പിടിച്ച് കൊറേ അടിച്ചിട്ട് കാര്യമില്ല. ടി വി ബാൻ ചെയ്തോണ്ടാവണം എന്നില്ല, ടി വി കൊണ്ടാവില്ല ചിലപ്പോ കുട്ടി ഇതായിട്ടുണ്ടാവും. അല്ലെ കുട്ടികളെ എന്താ പറയാ എപ്പോഴും പഠിക്ക് പഠിക്കുന്നവരാണ് ഒരുപാട് പാരന്റ്സ് ഉണ്ട്. അപ്പോ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ പഠിക്കാൻ എഴുന്നേരം ഇരുത്തും, പഠിക്കാൻ ഇരുത്തിയിട്ട് അവര് പറയും നിങ്ങൾ കളിക്കാൻ പോകരുത്, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യരുത്, സിനിമ കാണരുത്. പക്ഷെ ഈ കുട്ടി അവിടെ എന്താ വെച്ചാൽ കുട്ടിക്ക് വാശിയും കയറുക, നമ്മളെ പഠിക്കാൻ അനുവദിക്കുന്നില്ല, സോറി കളിക്കാൻ നമ്മുടെ വിനോദങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല, അതിന്റെ ദേഷ്യം ആ കുട്ടിക്ക് ഉണ്ടായിട്ട് ആ കുട്ടി ആ ബുക്കിന് മുമ്പിൽ വെറുതെ ഇരിക്കലായിരിക്കുന്നത്, പഠിക്കാണ്ട് ഓരോന്നൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ ആ സമയം കളഞ്ഞ്. അപ്പോ എല്ലാം കൊണ്ടും ആ കുട്ടിക്ക് മൊത്തം പ്രഷറായിരിക്കും, അപ്പൊ പരീക്ഷയ്ക്ക് മാർക്ക് ഉണ്ടാവില്ല. ചിലപ്പോ ഒരു ആ കുട്ടിക്ക് എന്താ പറയാ ഇങ്ങനെ നിർബന്ധിക്കണ ഒരു സ്വാതന്ത്ര്യം ഇല്ലാണ്ട് ജീവിക്കണതിന്റെ ദേഷ്യത്തിലായിരിക്കും ആ കുട്ടി മാർക്ക് വാങ്ങാത്തത്. അതായത് മെന്റലി ഭയങ്കരമായിട്ട് ടോർച്ചറിയും, മെന്റലി മാത്രല്ല ശാരീരികമായിട്ട് അടിക്കുമ്പോ ആ അടി പേടിച്ചിട്ട് ഓരോ ചെയ്യുന്ന കള്ളത്തരങ്ങള് പിന്നെ വലിയ ലെവലിലേക്ക് മാറും.
പിന്നെ എന്താ ചെയ്യാൻ, ഇങ്ങനെയുള്ളവരൊക്കെ എന്താ ചെയ്യാന്നോ എങ്ങനെ പ്രവർത്തിക്കാന്നോ നമുക്ക് ഭാവിയിൽ എങ്ങനെയാ അവരുടെ ജീവിതം എന്ന് പറയാൻ പറ്റില്ല. അത് തിരുത്തണം, പക്ഷെ തിരുത്താനുള്ള മാർഗമായിട്ട് പിള്ളേരെ തല്ലി കൊല്ലുക അല്ലെങ്കിൽ അടിച്ച് ഉപ്പടക്കുക അതൊന്നല്ല വേണ്ടത്. പണ്ട് അതായിരുന്നു നല്ല പാരന്റിങ് എന്ന് വെച്ചാൽ വടിയെടുത്ത് മക്കളെ തല്ലിയില്ലെങ്കിൽ അച്ഛൻ മോശക്കാരനെ തല്ലി തല്ലി പേടിച്ച്. പണ്ടത്തെ ആൾക്കാരുടെ ചിന്താഗതി തെറ്റാണ്, അത് പണ്ട് കാലത്ത് നല്ല പാരന്റിങ് ജീവിക്കണം. അങ്ങനെ ജീവിക്കണ മാത്രം നല്ല കുട്ടികൾ സ്വാതന്ത്ര്യം ഇല്ലാണ്ട് ജീവിക്കണം. പുറത്തിറങ്ങാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും അതിനൊന്നും ഒരു മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ, നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. എന്നാൽ പല രാജ്യങ്ങളിലും പല പാശ്ചാത്യ രാജ്യങ്ങളിലും അവിടെ പഠിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ളത് എന്താണോ അതാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോഴും ഇപ്പോഴും ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ള മാത്സിലുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളും നമുക്ക് ഇപ്പൊ യൂസ് ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് നല്ല ഒരുവിധ ആളുകൾക്കൊന്നും അത് യൂസ് ഉണ്ടോന്ന് നമുക്ക് കണ്ടറിയില്ല. എല്ലാവരും പഠിക്കുന്നത് ഇപ്പോ കാലത്ത് എല്ലാവരുടെ കാര്യം എല്ലാം പറയണം. ചില ആൾക്കാർക്കൊക്കെ അത് ഫോളോ ചെയ്ത് പോണവരുണ്ട്. നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ച് മനുഷ്യരെ സംബന്ധിച്ച് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ജീവിക്കാനായിട്ട് ഒരു വരുമാനം വേണം. അത് ജീവിക്കാനായിട്ട് എന്താണ് ഗവൺമെന്റ് ജോലി, ഗവൺമെന്റ് ജോലി ഉള്ളവന് മാത്രം കല്യാണം കിട്ടുള്ളൂ, ജോലി ഉള്ളവന് മാത്രം, അങ്ങനത്തെ ചിന്താഗതിയൊക്കെ വെച്ച് പിള്ളേരെ ചെറുപ്പം തൊട്ട് ടോർച്ചർ ചെയ്ത് അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു എല്ലാവർക്കും വേണ്ടി പണിയെടുക്കാൻ വേണ്ടിട്ട് ജീവിപ്പിക്കാന്ന് പറയില്ലേ. ഇത് ആദ്യം തന്നെ അവര് സ്വതന്ത്രമായിട്ട് അവരുടെ ക്രിയേറ്റിവിറ്റി എവിടെയാണ് കിടക്കുന്നത്. ചിലർക്ക് സിനിമയോടാവും താല്പര്യം, ചില അവരെ ആഗ്രഹത്തിനനുസരിച്ച് വിടുക, അതാണ് എന്റെ ഒരു അഭിപ്രായം. അവര് അവര് പറഞ്ഞു നടക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ള അവരെ പഠിപ്പിക്കാന്നുള്ളതിന്റെ ഉദ്ദേശം തന്നെ അവര് ഭാവിയിൽ എങ്ങനെ ജീവിക്കും. അത് കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ ജീവിക്കും, അതായത് ഭാവിയിൽ ജീവിക്കാനുള്ള ഒരു തുടക്കത്തെ ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ രീതി. ഇപ്പൊ ഇവര് ലഹരിക്ക് അടിമപ്പെടുകയാണ്, അപ്പൊ നമ്മൾ ഈ അടിക്കാണ്ടിരിക്കുക അങ്ങനെയൊന്നും പറഞ്ഞ തത്വം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതിൽ അടിക്കണം എന്നല്ല പറയണേ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ എന്തായാലും തെറ്റ് തിരുത്തപ്പെടണം. തിരുത്തപ്പെടാനുള്ള മാർഗങ്ങൾ എത്രയും വേഗം തന്നെ പാരന്റ്സ് കണ്ടെത്തി കൗൺസിലിംഗ് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കണം. മൊത്തമായിട്ട് ഇങ്ങനെ പറഞ്ഞു വിടാന്നല്ല, ഒരു 18 വയസ്സ് വരെ കൺട്രോൾ ഉണ്ടാവണം. പക്ഷെ അത് അവരെ സ്വാതന്ത്ര്യത്തിന് കാണിക്കുന്ന രീതിയിലുള്ള കൺട്രോൾ ആവുന്നു. ഉപദ്രവിക്കാനായിട്ട് വിടാന്നല്ല ഉദ്ദേശം, പക്ഷെ പഠനത്തിന്റെ കാര്യത്തിലൊക്കെ അവര് അവരുടെ എവിടെയാണ് കുറവ്, എന്തുകൊണ്ടാണ് പഠിക്കാത്തത്, എന്താണ് പ്രശ്നം. അത് ചിലർക്ക് ചില പ്രായം കഴിയണവരെ അവർക്ക് ഒരു കുറുമ്പും കളി തമാശയൊക്കെ ഉണ്ടാവും. ചിലപ്പോ ഒരു പ്രായം കഴിയുമ്പോൾ അവർ തന്നെ പഠിച്ചു തുടങ്ങും. ചിലർ നമ്മൾ കണ്ടിട്ട് 8 ആം ക്ലാസ് പഠിക്കില്ല, പഠിക്കില്ല അത്ര വലിയ സംഭവമല്ലല്ലോ. നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനം കൊണ്ടല്ല മുന്നോട്ട് കയറിയതാണോ. ഇപ്പൊ യൂട്യൂബിലെ വ്യൂസും പിന്നെ ഷോപ്പ് ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് അതിന് കാരണം. ഈ ഡിഗ്രിയും ഫുൾ എ പ്ലസും ഇതൊക്കെ കാരണമാണോ അവരിങ്ങനെ ഈ ലെവലിലെത്തി? അല്ല, അത് നമുക്കറിയില്ല. അല്ല, എത്തിയിട്ടില്ല. അതായത് IAS കാരും IPSകാരല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്നിട്ട് ആള് വലിയൊരു നിലയിലെത്തി. അതായത് നിലയിൽ ആളുകൾ കാണുന്ന ഒരു ശ്രദ്ധിക്കാൻ ഉണ്ടാക്കി അത്രയും നല്ലൊരു ജനപ്രീതി നേടി നല്ല സക്സസ്ഫുൾ ആയിട്ടാണ് ജീവിക്കണമെന്നാണ് പുറത്തുനിന്ന് കാണുമ്പോ തോന്നുന്നത്. അപ്പൊ അങ്ങനെ ജീവിക്കാൻ കാരണം എന്താണ്? ഫുൾ മാർക്ക് വാങ്ങിക്കൊണ്ടാണോ എന്നുള്ള ഒരു ചോദ്യം. ആളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ആളുടേതായ ഒരു ഐഡിയ ഉപയോഗിച്ചു. അത് ആ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വീട്ടുകാരുടെ സപ്പോർട്ടാണ് സത്യത്തിൽ വേണ്ടത്. അതായത് വീട്ടില് നമ്മള് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ ഇതിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു മൈൻഡില് അങ്ങനെ ചെയ്യുമ്പോഴും പ്രശ്നമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാന്ന് വിചാരിച്ച് മറ്റുള്ളവരെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടാന്ന് പറഞ്ഞത് നല്ല കാര്യമല്ല. അപ്പോ പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണതല്ല പാരന്റിങ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.